നമസ്കാരം. കൊറോണ എന്ന മഹാവ്യാധിക്ക് ശേഷം ലോകം വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്. ലോകരാഷ്ട്രങ്ങളെല്ലാം വല്ലാത്ത ഞെരുക്കത്തിലൂടെയാണ് ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കൊറോണയുടെ ആ വ്യാധിക്ക് ശേഷം ലോകം പയ്യെ ഉണർന്നു വരുന്നതേയുള്ളൂ. എന്നാൽ ചെറു രാജ്യങ്ങളുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. വലിയ രാജ്യങ്ങളെല്ലാം ഏകദേശം കൊറോണ എന്ന പാൻഡമിക് ഉണ്ടാക്കിയ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറി കഴിഞ്ഞു. എന്നാൽ ചെറിയ രാജ്യങ്ങൾക്ക് ഇതുവരെ കരകയറാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കരകയറാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പല രാജ്യങ്ങളും തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ അയലത്തെ രാജ്യമായ ശ്രീലങ്ക. ശ്രീലങ്ക എന്ന രാജ്യത്തിന് നിലനിൽപ്പില്ലാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ ആ നാട്ടിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജീവിക്കാൻ ഒരു മാർഗവുമില്ല. ആളുകൾക്ക് തൊഴിലില്ല. കൃഷി ചെയ്യാനായി വളമോ അതിനനുബന്ധിച്ച സാധനങ്ങളോ ഒന്നും അവിടെ ലഭ്യമല്ല. അവിടെ ജീവിക്കണമെങ്കിൽ ഒരു കിലോ അരിക്ക് 200-ലേറെ രൂപ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇന്ധനത്തിനാണെങ്കിൽ അതിനേക്കാളേറെ വില. പേപ്പറുകളൊന്നുമില്ലാത്തതുകൊണ്ട് സ്കൂളുകളിൽ പരീക്ഷയോ പഠനങ്ങളോ നടക്കാത്ത സാഹചര്യം. അതായത് ശ്രീലങ്ക ഏകദേശം തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ്. ഇത് ശ്രീലങ്കയുടെ മാത്രം അവസ്ഥയല്ല, ലോകത്തെ പല ചെറു രാജ്യങ്ങളും ഇപ്പോൾ ദുരിതത്തിലൂടെ കടന്നു പോവുകയാണ്. ആ രാജ്യങ്ങളെല്ലാം ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഏറ്റവും പുതുതായിട്ട് വിവരം ലഭിക്കുന്നത് ലെബനനിൽ നിന്നാണ്. ലെബനൻ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും ഞെരുക്കത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അവിടെ ഇന്ധനത്തിന് വില കൂടുതൽ, ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് വില കൂടുതൽ, നിത്യോപയോഗ സാധനങ്ങൾക്ക് വലിയ വില കൂടുതലായതുകൊണ്ട് തന്നെ ആളുകൾക്ക് വാങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ജനങ്ങൾ പലരും പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങാൻ തുടങ്ങുകയാണ് ലെബനനിലും. മാത്രമല്ല, ലെബനൻ കറൻസിയുടെ മൂല്യം താഴേക്ക് ഓരോ ദിവസവും ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ ഏറ്റവും ദുസ്സഹമായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. ഇത് ലെബനൻ്റെ മാത്രം ഒരു കാര്യമല്ല, ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിലും ഇതുതന്നെയാണ് അവസ്ഥ. അവിടെ ജനം തെരുവിലിറങ്ങിക്കഴിഞ്ഞു. ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭവുമായി പെറുവിൽ ജനം ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ധനത്തിൻ്റെ വില തീപിടിച്ച പോലെ ഉയരുകയാണ്. വലിയ പ്രതിസന്ധി ആ രാജ്യത്തെയും നേരിടുകയാണ്. ജനങ്ങളെല്ലാം തെരുവിലിറങ്ങി പെറുവിലെ പ്രസിഡൻറ്റും അല്ലെങ്കിൽ അവിടുത്തെ സർക്കാർ രാജിവെച്ച് ഒഴിയണമെന്നുള്ള നിലപാടുമായി അവിടെ തെരുവിലിറങ്ങി. അവിടുത്തെ സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പെറുവിൽ. കാരണം ജനങ്ങളുടെ ആ പ്രക്ഷോഭം അക്രമത്തിലേക്ക് നീങ്ങുന്നത് കൊണ്ടാണ് പെറുവിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഏതായാലും കൊറോണയ്ക്ക് ശേഷമുണ്ടായ ഈ ഒരു ക്രൈസിസ് ലോകത്തിലെ പല ചെറു രാജ്യങ്ങളെയും ഇല്ലാതാക്കാൻ പോകുന്നു എന്നാണ് വിദഗ്ധന്മാർ ഇപ്പോൾ പറയുന്നത്. ഇത് ലെബനനിലും ശ്രീലങ്കയിലും പെറുവിലും മാത്രമല്ല, പാകിസ്ഥാനിലും ഇതുതന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് ഈ അവസ്ഥ ചെറു രാജ്യങ്ങളെ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വേൾഡ് മിറർ.